ദിലീപിന്റെ നായികയായി ഈ പറക്കും തളിക എന്ന സിനിമയിലൂടെ മലയാളികൾക്ക് മുന്നിലെത്തിയ നടിയാണ് നിത്യദാസ്. വിരലിലെണ്ണാവുന്ന ചിത്രങ്ങളെ ചെയ്തിട്ടുള്ളൂവെങ്കിലും നടി നിത്യദാസിനെ പ്രേക്ഷകർക്ക് ഇപ്പോഴും വലിയ ഇഷ്ടമാണ്. ഹിറ്റ് സിനിമകളുടെ ഭാഗമായിരുന്നു നടി. പിന്നീട് വിവാഹത്തോടെ അഭിനയം ഉപേക്ഷിച്ച് പോവുകയായിരുന്നു. നോർത്ത് ഇന്ത്യക്കാരനുമായിട്ടുള്ള വിവാഹത്തോടുകൂടിയാണ് നിത്യ അഭിനയത്തിൽ നിന്നും പിന്മാറുന്നത്. ശേഷം ഇൻസ്റ്റഗ്രാം റീൽസ് വീഡിയോയുമായിട്ടാണ് നടി സോഷ്യൽ മീഡിയയിലൂടെ തിരിച്ചെത്തിയത്. ഇപ്പോൾ മകൾ നയനയുടെ കൂടെയുള്ള വീഡിയോ വൈറലായത് മുതൽ നിത്യയെക്കുറിച്ചുള്ള വിശേഷങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ആരാധകർ. ഇപ്പോഴത്തെ നടി രണ്ടാമതും വിവാഹിതയായെന്ന രസകരമായ കാര്യമാണ് പുറത്തു വന്നിരിക്കുന്നത്. മുൻപ് വിവാഹം കഴിച്ചത് തൻ്റെ ഇഷ്ടപ്രകാരമായിരുന്നില്ലെന്നുള്ള പരിഭവം നടി പറഞ്ഞത് ശ്രദ്ധേയമായിരുന്നു. വിമാനത്തിൽ വെച്ച് കണ്ടുമുട്ടിയ വിക്കിയുമായി പ്രണയവിവാഹമായിരുന്നു നിത്യദാസിൻ്റേത്. ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് ചടങ്ങുകൾ നടത്തിയെങ്കിലും താൻ ആഗ്രഹിച്ചതുപോലൊരു വിവാഹമായിരുന്നില്ല. താലി പോലും അവരുടെ രീതിയിലുള്ള മംഗല്യസൂത്രയായിരുന്നു. മാത്രമല്ല പുടവ കൊടുക്കുന്നതാണ് നമ്മുടെ രീതിയിലെ കല്യാണം. അവർ അന്ന് പുടവ കൊണ്ടുവരാനും മറന്നു. നെറ്റിയിൽ സിന്ദൂരം തൊടാനുമില്ല. അത് ലിപ്സ്റ്റിക് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വന്നു. മൊത്തത്തിൽ അലങ്കോലമായൊരു കല്യാണമായിരുന്നു തൻ്റേതെന്ന് നിത്യ പറഞ്ഞിരുന്നു. ആഗ്രഹിച്ചതുപോലൊരു വിവാഹമേ ആയിരുന്നില്ല എന്ന് ഞാനും എൻ്റെ ആളും എന്ന പരിപാടിയിൽ വെച്ചാണ് നിത്യ തുറന്നു പറഞ്ഞത്. എന്നാലിപ്പോൾ നിത്യയെ രണ്ടാമതും വിവാഹം കഴിപ്പിച്ചിരിക്കുകയാണ്. ഈ പരിപാടിയുടെ ഗ്രാൻഡ് ഫിനാലയുടെ മുന്നോടിയായി നടിയുടെ ഭർത്താവും മക്കളുമൊക്കെ വേദിയിലേക്ക് എത്തിയിരുന്നു. നിത്യദാസ് കുടുംബത്തെ വേദിയിൽ പരിചയപ്പെടുത്തിക്കൊണ്ടാണ് എത്തിയിരിക്കുന്നത്. ഭർത്താവ് വിക്കിക്ക് മലയാളം അറിയുമോ എന്ന ചോദ്യത്തിന് കുറച്ച് അറിയാമെന്ന് കളിയാക്കിക്കൊണ്ട് നടി പറയുന്നുണ്ട്. ശേഷം നിത്യയ്ക്ക് ഒരാഗ്രഹമുണ്ടെന്നും അത് ഈ വേദിയിൽ വെച്ച് നടത്തണമെന്നും സംവിധായകൻ ജോണി ആന്റണിയാണ് പറയുന്നത്. കേരള സ്റ്റൈലിൽ നിത്യയെ താലി കെട്ടണമെന്നും അതവളുടെ ആഗ്രഹമാണെന്നും ജോണി പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരുടെയും നിർബന്ധത്തിനൊടുവിൽ നിത്യയെ ഭർത്താവ് വിക്കി താലി അണിയിക്കുകയാണ്. ഇതിനെല്ലാം സാക്ഷിയായി നടിയുടെ രണ്ട് മക്കളും വേദിയിൽ ഉണ്ടായിരുന്നു എന്നതും ശ്രദ്ധേയമാണ്. ഇതേ വേദിയിലേക്ക് ജോണി ആന്റണിയുടെ കുടുംബത്തെയും കൊണ്ടുവന്നിരുന്നു. ഭാര്യ ഷൈനിയും രണ്ട് പെൺമക്കളുമാണ് ഞാനും എൻ്റെ ആളും വേദിയിലേക്ക് എത്തിയത്. ജോണി ചേട്ടൻ എപ്പോഴെങ്കിലും ചേച്ചിയെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ടോ എന്ന് നിത്യ ഷൈനിയോട് ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. ഇല്ലെന്നായിരുന്നു ഷൈനിയുടെ മറുപടി. ഒടുവിൽ മോളെ ഷൈനി, നിനക്ക് ഞാനൊരു ഉമ്മ തരട്ടെ എന്ന് പറഞ്ഞ് ജോണി ഭാര്യയുടെ നെറ്റിയിൽ ചുംബിക്കുന്നതും പ്രമോ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. പരമ്പരകളിൽ അഭിനയിക്കുന്ന നിത്യ എന്നാണ് ഇനി സിനിമകളിലേക്ക് തിരിച്ചു വരുന്നത് എന്നാണ് ആരാധകർ കൂടുതലായും ചോദിക്കുന്നത്. മകൾക്കൊപ്പം നിരവധി റീൽസ് വീഡിയോകളാണ് നിത്യദാസ് പങ്കുവെക്കാറുള്ളത്. ഈ പറക്കും തളിക എന്ന ചിത്രത്തിലെ ബസന്തിയായിട്ടാണ് ഇപ്പോഴും പ്രേക്ഷകർ നിത്യദാസിനെ കാണുന്നത്. ദിലീപിനൊപ്പമുള്ള ഈ ചിത്രത്തിനു ശേഷം തമിഴിലും മലയാളത്തിലും നിരവധി സിനിമകൾ ചെയ്തുവെങ്കിലും കല്യാണത്തിന് ശേഷം ചെറിയൊരു ബ്രേക്ക് എടുക്കുകയായിരുന്നു. ഇപ്പോൾ വീണ്ടും അഭിനയത്തിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് നടി. സിനിമയിൽ നിന്ന് മാറുന്നുവെങ്കിലും സോഷ്യൽ മീഡിയയിൽ സജീവമായതുകൊണ്ട് ഇപ്പോഴും മലയാളികൾ നിത്യദാസിനെ ഓർക്കാറുണ്ട്. മകളുമായി ഡാൻസ് ചെയ്ത് ഫോട്ടോഷൂട്ട് ചെയ്ത ചിത്രങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാറുമുണ്ട്. അതൊക്കെ നിമിഷ നേരം കൊണ്ടാണ് ആരാധകർ ഏറ്റെടുക്കുന്നത്. മകൾ നല്ല ആക്റ്റീവാണെന്നും മകളാണ് തൻ്റെ സോഷ്യൽ മീഡിയ ഗുരുവെന്നുമാണ് നിത്യദാസ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇക്കാര്യങ്ങളൊന്നും ഭർത്താവ് അരവിന്ദിന് ഇഷ്ടമല്ല. അദ്ദേഹം പറയും, ഇപ്പോൾ പഠിത്തം തന്നെ ഫോണിലാണ്, അത് കഴിഞ്ഞ് ബാക്കി സമയവും ഫോണിൽ കളിക്കുന്നത് ശരിയല്ലെന്ന്. മാത്രമല്ല അവൾ ചെറിയ കുട്ടിയല്ലേ. പക്ഷേ അവളാണെങ്കിൽ നേരെ തിരിച്ചാണ്, ഡാൻസ് കളിക്കാനും ഫാഷൻ ഫോട്ടോസ് സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാനുമൊക്കെ വലിയ ഇഷ്ടമാണ്. ഇങ്ങനെയാണെങ്കിലും നിന്നു അച്ഛൻ്റെ സമ്മതം കിട്ടിയ ശേഷമേ ഇതൊക്കെ ചെയ്യാറുള്ളൂ എന്നും നിത്യദാസ് പറഞ്ഞിരുന്നു. കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.